പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ എൽ 365 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോവാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഗൂഗിളിന്റെ ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ എൽ 365 സ്കാനർ ഡ്രൈവർ എന്നുള്ള സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും. ഇവിടെ ഫസ്റ്റ് കാണുന്ന എപ്സൺ .co.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ഏത് വെർഷനാണെന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ? അപ്പോൾ അതായിരിക്കും, അതേപോലെയുള്ളതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അവിടെ ഈ താഴെ കാണുന്ന ഈ ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം പ്രിന്റർ ഡ്രൈവർ സെക്കൻഡ് കാണുന്ന ആദ്യം പ്രിന്റർ ഡ്രൈവർ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പം സ്കാനർ ഡ്രൈവറിൻ്റെ ഇവിടെ പോയിട്ട് ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നെക്സ്റ്റ് പേജിലോട്ട് പോകുന്നു. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫയൽ ഡൗൺലോഡിംഗ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഓപ്പൺ ആവുന്നതാണ്. എക്സ്ട്രാക്റ്റിംഗ് നടന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഓപ്പണായി വരുന്നതാണ്, കണ്ടില്ലേ? സോഫ്റ്റ്വെയർ ഓപ്പണായി വന്നിട്ടുണ്ട്. ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഗ്രിമെൻറ്റ് ഐ അക്സെപ്റ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫയൽ ഇൻസ്റ്റാളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം മസ്റ്റായിട്ട് പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ക്ലോസ് ആവുന്നതാണ്. ഇനി നമുക്ക് സാമ്പിളിന് വേണ്ടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിൽ ഇതേപോലെ ഷോർട്ട് കട്ട് ആയിട്ട് വന്ന് ആൾറെഡി വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ആക്കി വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതേപോലെയാണ് അപ്ലിക്കേഷൻ ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് ഡോക്യുമെൻ്റ് സ്കാനർ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം ഈ സ്കാൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. യെസ്, ഇവിടെ പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സ്കാനിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്, ഫയൽ ഇവിടെ നമ്മുടെ ഫോട്ടോയിൽ സേവ്ഡ് ആണ്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.